ഒരുപാട് വീട്ടമ്മമാര് എനിക്ക് മെസ്സേജ് ചോദിക്കാറുണ്ട്, ടീച്ചറെ വീട്ടിൽ നിന്ന് പിള്ളേര് സ്കൂളിലും പോയി ഹസ്ബൻഡ് ജോലിക്കും പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒറ്റപ്പെടലാ ഫീൽ ചെയ്യണ, ഞാൻ എന്താ ചെയ്യണ്ടേ? നമ്മൾ കുട്ടിക്കാലത്ത് ഈ കോമ്പോസിഷൻ എഴുതിയപ്പോ അതിലൊരു പഴഞ്ചൊല്ല എഴുതി പഠിച്ചിട്ടുണ്ട്, An ഐഡിയൽ മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ്. വെറുതെ ഇരിക്കുന്ന മനസ്സ് ചെകുത്താന്റെ കലവറയാണ്. നമ്മൾ ഈ വെറുതെ ഇരിക്കുന്ന നേരത്തുണ്ടല്ലോ നമുക്ക് വേണ്ടാത്ത ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ വെറുതെ ഇരിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിന് ആകെയുള്ള ഒരേ ഒരു സൊല്യൂഷൻ. പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോരം സമയമാണ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ നാളത്തേക്കുള്ള കഞ്ഞിയും കറിയും എന്ത് വെക്കണം? ഇന്നലെ വെച്ച കൂട്ടാ ശരിയായില്ലല്ലോ, മിനിഞ്ഞാന്ന് ഭർത്താവ് എന്നെ ചീത്ത പറഞ്ഞ എന്തിന്, നാളെ ഞാൻ പിള്ളേരെ എന്തിനു വേണ്ടി തല്ലും എന്നൊക്കെയുള്ള അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചിരിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ പ്രൊഡക്റ്റീവ് ആയിട്ട് ഒരു കാര്യം ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാം. ഒന്നും അറിയില്ലെങ്കിൽ, നന്നായി പാചകം ചെയ്യാൻ അറിയുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എന്തെങ്കിലും ചെറുതൊരു സാധനം, ഇപ്പോൾ ഒരു അച്ചാർ നന്നായി ഉണ്ടാക്കാൻ അറിയുന്ന വിചാരിക്കും, ഒരു നന്നായി അച്ചാറുണ്ടാക്കിയിട്ട് തൊട്ടടുത്തുള്ള 4 വീടുകളിൽ കൊടുത്തിട്ട് അതിനൊരു കുഞ്ഞു പേയ്മെന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ? നിങ്ങളുടെ ഭർത്താവ് ഒരു പക്ഷേ ഒരുപാട് പൈസയുള്ള ആളായിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പൻ, നിങ്ങളുടെ ആങ്ങള, അങ്ങനെ ഒരുപാട് ആളുകൾ നല്ലോണം ഏൺ ചെയ്യുന്ന ആളായിരിക്കാം. പക്ഷെ അതൊന്നും നിങ്ങളുടെ പൈസയല്ല. നിങ്ങൾക്കൊരു സാരി വാങ്ങാനോ മാല വാങ്ങാനോ ഒരു മുട്ടുസൂചി വാങ്ങാനോ ഒരാളുടെ അടുത്ത് കൈനീട്ടേണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെത്തറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഏണിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടുണ്ട് ഗുണം. ഒന്ന്, അനാവശ്യ ചിന്ത ഉണ്ടാവില്ല. രണ്ട്, മനസ്സിന് ഭയങ്കരമായ സന്തോഷം ഉണ്ടാവും. നമ്മുടെ സ്വന്തം കാശോണ്ട് എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിയിട്ടേ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് ചില്ലറയല്ല. അപ്പോൾ പകൽ സമയങ്ങളിൽ മക്കളൊക്കെ എവിടേക്കെങ്കിലും സ്കൂളിലേക്കാ ട്യൂഷനാ ഹസ്ബൻഡൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിലെങ്കിലും എൻഗേജ്ഡ് ആവും. അതുപോലെ ഈവനിങ്ങും കുട്ടികൾ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം അവർ 4 മണിക്ക് വരുമ്പോൾ എന്ത് പലഹാരം ഉണ്ടാക്കുമെന്ന് ആലോചിച്ചിരിക്കും. അത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ വീണ്ടും കളിക്കാൻ പോയി, വീണ്ടും നിങ്ങൾക്ക് ഒറ്റപ്പെടലാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? വൈകുന്നേരം സമയമാകുമ്പോൾ അരമണിക്കൂറായാലും മതിയെന്നേ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി സമയം കണ്ടെത്തണം. കുറച്ചു നേരം ഒന്ന് നടക്കാൻ പോവോ, കുറച്ചു നേരമൊക്കെ പാട്ടൊക്കെ ഈ ചെവിയിൽ പാട്ടൊക്കെ വെച്ച് പതുക്കെ ഒന്ന് നടക്കാൻ പോവുക, ജിമ്മിൽ പോവുക, യോഗയ്ക്ക് പോവുക, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ആക്ടിവിറ്റീസിൽ പോവുക. ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു തുന്ന ക്ലാസ്സിൽ തുന്നൽ പഠിക്കാൻ പോക്കോ. ഇതൊന്നും പഠിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെങ്ങനെ എൻഗേജ്ഡ് ആക്കി വെച്ചുകൊണ്ടിരിക്കുക, ടൈറ്റായിട്ട് ഇങ്ങനെ മനസ്സിനെങ്ങനെ എൻഗേജ് ആക്കി വെച്ചുകൊണ്ടിരുന്ന അൺനെസസറി ആയിട്ടുള്ള ഒരു ചിന്തകളും കടന്നു വരില്ല. അപ്പോൾ ഒറ്റപ്പെടലെന്നുള്ള പരിപാടി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേയില്ല.